മോഹൻലാലിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയ ആതിരപ്പള്ളി SHO ആൻഡ്രി ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യും വരെ സമരം ചെയ്യുമെന്ന് റൂബിന്റെ അമ്മ രജനി മണിലാൽ പറഞ്ഞു. പൊതുപ്രവർത്തകനും ചാനൽ റിപ്പോർട്ടറുമായ റൂബിൻലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത ആതിരപ്പള്ളി SHO ആൻഡ്രി ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് SHO പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും സസ്പെൻഡ് ചെയ്യാത്തതിനെതിരെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് 50 മീറ്റർ മുമ്പ് ബാരിക്കേഡ് വച്ച് തടഞ്ഞു. പോത്തുപാറ ആദിവാസി ഊരിലെ ജോസ് മൂപ്പൻ, മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരം, വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ പത്മനാഭൻ, സമത സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഷാജിലാൽ KV, സിസ്റ്റർ റോസ് ആൻഡോ, ടെൻസൻ VM, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, AAP ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, ജയപ്രകാശ് ഒളരി, ജിയോജോയ് ആതിരപ്പള്ളി, ജോബിൾ വാടാശ്ശേരി, സുരേന്ദ്രൻ CS, ബാബു നമ്പാടൻ എന്നിവർ സംസാരിച്ചു. PK കിട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു. എന്റെ കുടുംബത്തിനെയും കിടക്കാൻ രാത്രി കിടന്നുറങ്ങാൻ സമാധാനമില്ലാത്ത വിധമാക്കിയ SIനെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന്. സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ആതിരപ്പള്ളി സ്റ്റേഷനിലേക്ക് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ മാർച്ച് നടത്തുന്നത്. പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം പോലീസിന്റെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ലക്ഷ്മിയെ ഗൂഢാലോചനയ്ക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയ ചാലക്കുടി DYSP ഞങ്ങൾ തിരിച്ചറിയുന്നു. ഐക്യദാർഢ്യം 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 റൂബിൻ ലാലിന് ഐക്യദാർഢ്യം വെച്ചിട്ട് റൂബിൻ ലാൽ ഉടുത്തതുപോലെ ഒരു കള്ളിമുണ്ടുമുടുത്ത് ഈ റോഡിലൂടെ നടക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്ക് അടുത്ത പറമ്പില് കൊച്ചി ഓടിക്കാനായിട്ട് കുത്തിവെക്കാനല്ലാതെ യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. ഒരാളും അന്ന് നിങ്ങളെ സാറേ സാറേ എന്ന് വിളിക്കില്ല. മാത്രവുമല്ല, ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. ഓരോരുത്തരോടും നിങ്ങൾ ചെയ്ത ഗുണ്ടായിസം, ഓരോരുത്തരോടും നിങ്ങൾ ചെയ്തത് വാങ്ങിച്ച കള്ളപ്പണം, ഓരോരുത്തരോടും നിങ്ങൾ വാങ്ങിച്ച കൈക്കൂലി അവരോർത്ത് വെക്കും. അവര് പതിയെ പതിയെ ഇത് പുറത്തോട്ട് ഇറക്കി തുടങ്ങും. അത്ര അപമാനകരമായി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഓരോ ചെയ്തികളും പുറത്തേക്ക് വരും. നിങ്ങൾക്കൊന്ന് 56 വയസ്സാകാൻ നിങ്ങളുടെ ഈ തൊപ്പിയൊക്കെ കാക്ക ഓടിക്കാനായി കുത്തിവെക്കുന്ന ഒരു സമയം വരാനായി ഈ നാട്ടിലെ ആളുകൾ കാത്തിരിക്കുകയാണ്. മാന്യന്മാരായ പോലീസുകാരോട്, അന്തസ്സുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് എന്നും ബഹുമാനമാണ്. പക്ഷെ അതല്ല ഈ ആതിരപ്പള്ളി SHO. അദ്ദേഹം അങ്ങേയറ്റം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് കേരള പോലീസിന്റെ ഉന്നത അധികാരികൾ സമ്മതിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ റിപ്പോർട്ട് കണ്ടു കാണും. ഈ SHO-ക്കെതിരെ ആൻഡ്രി ഗ്രോമിക് എന്നൊക്കെ വലിയ പേരുള്ള ഈ SHO-ക്കെതിരെ വന്ന റിപ്പോർട്ട് എല്ലാ പോലീസുകാരും എടുത്തൊന്ന് വായിക്കണം. അനേകം വിവരങ്ങൾ റൂബിൻ ലാലിന്റെ മൊബൈലിനകത്തുണ്ടായിരുന്നു. ആ മൊബൈല് SHO വാങ്ങി
അത് ചവിട്ടി പൊട്ടിച്ച് തകർത്ത് അത് നമ്മുടെ കപ്പത്തോട്ടിലാണ്, എന്താണ് ഈ തോട്, ആ കണ്ണംകുഴി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതായത് റൂബിലാലിന്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ, പോലീസ് ഉദ്യോഗസ്ഥർ, തന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് ഒരു വലിയ കുറ്റകൃത്യം ഈ CI ചെയ്തു, SHO ചെയ്തു. ആ മൊബൈൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ IBയിലൊക്കെ നടത്തിയ കൂടിച്ചേരലുകൾക്ക് ഉള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? റൂബിൻ ലാലിനെ തകർക്കണം എന്ന് തീരുമാനിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങളിലെ ചർച്ചകൾക്ക് പലതിൻ്റെയും വിവരങ്ങളുള്ള ആ മൊബൈലിൽ നിന്ന് ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണോ? ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം റൂബിൻ ലാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ റൂബിൻ ലാലിൻ്റെ കയ്യിൽ നിന്ന് ഈ വിവരങ്ങൾ ബോധപൂർവമെങ്കിലും സ്വന്തം നാവ് കൊണ്ടെങ്കിലും അറിയാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ മൊബൈൽ നശിപ്പിച്ച SHOയിൻ്റെ പേരിൽ കർക്കശമായ നടപടിയെടുക്കാൻ നിങ്ങൾ പോകണം. പൊതുസമ്പത്തിൻ്റെയും പൊതു നിയമത്തിൻ്റെയും കാവൽക്കാരനാകേണ്ട നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ് SHO. അതുകൊണ്ട് SHOയാണ് സാമൂഹ്യ വിരുദ്ധൻ, SHOയാണ് നിയമവിരുദ്ധൻ, SHOയാണ് സമൂഹത്തിൻ്റെ ശത്രു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സർക്കാർ നീതി നിർവഹണം നടപ്പിലാക്കുന്ന, വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പോലീസ് സേന കേരളത്തിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുന്ന, പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്ന ഈ സർക്കാർ ഇത്തരം ക്രിമിനലുകളെ പോലീസ് സേനയ്ക്ക് അപമാനമായി വാഴ്ത്താൻ അനുവദിക്കരുത്. ഒരാഴ്ചയായിട്ടും ഒരു മനുഷ്യനെ ജയിലിലടക്കി യാതൊരു കാരണവുമില്ലാതെ. അപ്പോൾ അതിൻ്റെ കഥകൾ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു വനം മാഫിയ, ഞാനതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിരപ്പള്ളി വനം മാഫിയ എന്നൊരു സംഭവമാണ്. ആ വനം മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ അന്വേഷണത്തിൽ, ഞാനൊരു പഴയ പത്രപ്രവർത്തകനാണ്, ഇവിടെ ഒരു വലിയൊരു ഒരു ഒരു കോക്കസ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഒരു ലോബി, അതിപ്പോൾ ഒരു മാഫിയയുടെ രൂപം പ്രാപിച്ചിരിക്കുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ മാഫിയയ്ക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് ഒരു സ്ത്രീയായ ഉദ്യോഗസ്ഥയാണെന്നാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് ഇങ്ങനൊരു സ്ത്രീയായ ഉദ്യോഗസ്ഥ ഈ ഒരു DFO ലെവലിലെത്തും ലെവലിൽ തന്നെ മാഫിയ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൺസർവേറ്റർ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിർണായകമായ ചുമതലകളിലേക്ക് വരുന്ന സാഹചര്യം, വനവുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ വനം, അവശേഷിക്കുന്ന വനം മുഴുവൻ തീരെഴുതി കളയില്ലേ? ഇതാണ് എൻ്റെ ഭയം. റൂബിൻ ലാൽ നാളെയോ മറ്റന്നാളോ അയാൾ പുറത്തു വരും, കയറി വന്നാൽ അവരുടെ അജണ്ട അയാളെ 3 മാസം ജയിലിൽ ഇടാനാണ്. 3 മാസം ജയിലിലിട്ട് കഴിഞ്ഞാൽ അയാൾ പരുവപ്പെടും എന്നുള്ളതാണ് ശ്രീമതി ഈ പറഞ്ഞ വനം ഉദ്യോഗസ്ഥയുടെ പ്ലാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തൊരു മനഃശാസ്ത്രമാണ് എന്ന് എനിക്കറിയില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഇവിടെ നടക്കുന്ന ഈ മാഫിയയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മറ്റേ പോളിംഗ് എല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട IBയില് ഒരു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നിട്ടുണ്ട്, അത്ര വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ. പണ്ടൊക്കെ നിരവധി ഉദ്യോഗസ്ഥന്മാർ വനംവകുപ്പിലത്തെ ആളുകൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, അവർ എന്താ പറയുക, എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുകൾ, പരിസ്ഥിതി പ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആ അതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഒക്കെ കൾച്ചർ മാറ്റിയാണ് ഈ പറഞ്ഞ വനിതാ ഉദ്യോഗസ്ഥ ഇവിടെ വനം ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ഐഡിയ ഇത്തരത്തിലുള്ള അവരുടെ മാഫിയ ഓപ്പറേഷൻസിന് തടസ്സമായി വരുന്ന എല്ലാ ഘടകങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇന്ന് റൂബിൻ ലാലാണെങ്കിൽ നാളെ ഇവിടെ മറ്റേതെങ്കിലും ആളുകൾ വന്നാൽ അവർക്കെതിരെ, ഈ മാഫിയക്കെതിരെ ആര് സംസാരിക്കുന്നു, അവരെ മുഴുവൻ, അവരിവിടെ തുടരുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ ഇവിടെ തുടരുകയാണെങ്കിൽ അവരവസാനിപ്പിക്കും. ആൻഡ്രൂ ഗ്രോമിക് എന്ന് പറയുന്ന എനിക്ക് പറയാൻ തോന്നുന്നത് അദ്ദേഹത്തെ പോലീസ് ഗുണ്ട എന്നാണ് പറയാൻ എനിക്ക് തോന്നുന്നത്.